നമസ്കാരം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീതമായ ഒരു ദിനമാണ് ഇന്ന് ഡിസംബർ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച കേസരി വാരികയുടെ പുതിയ ബഹുനില മന്ദിരം ഇന്ന് ആർ എസ് എസ് സർ സഞ്ചാലക് പൂജനീയ മോഹൻജി ഭഗവത് ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങുകൾ തുടർന്ന് പൂജയും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഭംഗിയായി തന്നെ നടന്നു ഇന്നിപ്പോൾ ഇതാ പൂജനീയ സർസഞ്ചാലക് കേസരിയുടെ ഈ പുതിയ ആസ്ഥാനം നാടിന് സമർപ്പിക്കുകയാണ് ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ് ഇത് സന്തോഷത്തിൻ്റെ നിമിഷമാണ് കാരണം കേരളത്തിൻ്റെ മാധ്യമ സംസ്കൃതിയെ പറ്റി നമുക്കറിയാം ഈ മാധ്യമ സംസ്കൃതി ഏത് തരത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം ഇതിനു മുൻപ് നടന്ന പല വിഷയങ്ങളിൽ മാധ്യമങ്ങളുടെ ഇടപെടൽ ഇടപെടലുകളിലൂടെ നമ്മൾ കണ്ടതാണ് അവയോടൊക്കെ പോരാടി യഥാർത്ഥ ദേശീയത എന്ത് യഥാർത്ഥ ഭാരതീയൻ എങ്ങനെയായിരിക്കണം ജനങ്ങൾക്കൊപ്പം എങ്ങനെയാണ് ഒരു മാധ്യമം നിലനിൽക്കേണ്ടത് ഒപ്പം നിൽക്കേണ്ടത് എന്ന് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ഒരു പ്രസിദ്ധീകരണമാണ് കേസരി വാരിക കേസരി വാരിക ഇനിയിപ്പോൾ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പുതിയ ചിന്തകളുമായി ദേശീയതയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇതാ വായനക്കാരിലേക്ക് എത്തുകയായി കേസരി വാരികയുടെ ചരിത്രവും പ്രവർത്തനവും സംസ്കാരവും ഒക്കെ തന്നെ വരിക ഡോക്ടർ എൻ ആർ മധു വിശദീകരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമസ്കാരം മലയാള മാധ്യമ രംഗത്ത് കേസരി വാരിക സപ്തതി പിന്നിടുകയാണ് എഴുപത് നീണ്ട സംവത്സരങ്ങൾക്കൊടുവിൽ കേസരി ആധുനിക സജ്ജീകരണങ്ങളോടും സംവിധാനങ്ങളോടും കൂടിയുള്ള ഒരു നവീന മന്ദിരത്തിലേക്ക് ഡിസംബർ ിസംബർ പരമപൂജനീയ സർസംഗചാലകന്റെ സാന്നിധ്യത്തിൽ ഗൃഹപ്രവേശം നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നവംബർ മലയാള മാധ്യമരംഗത്ത് പ്രവർത്തനം ആരംഭിച്ച കേസരിയുടെ വളർച്ച വിജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്കായിരുന്നു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ കേസരിയുടെ ശക്തമായ ഇടപെടലുകൾ എല്ലാ കാലത്തും ചർച്ചാ വിധേയമാക്കപ്പെട്ടുണ്ട് അൻപതുകളിൽ ഗാന്ധി വധത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യാനുള്ള നിഗൂഢമായ ബോധപൂർവമായ പരിശ്രമം നടക്കുന്ന സാഹചര്യത്തിലാണ് പ്രസിദ്ധി പരാങ്മുഖത മുഖമുദ്രയാക്കിയിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് കേരളത്തിൽ ഒരു മാധ്യമത്തിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടത് മഹാരാഷ്ട്രയിൽ നിന്നു വന്ന ശങ്കര എന്ന പ്രചാരകനും കേരളത്തിന്റെ ധൈഷണിക ലോകത്ത് അദ്വിതീയ വ്യക്തിത്വമായി മാറിയ സ്വർഗീയ പി പരമേശ്വർജിയും ചേർന്ന് കോഴിക്കോട് നിന്നും പ്രവർത്തനം ആരംഭിച്ച ഈ വാരിക അക്കാലത്ത് ഒരു ദിനപത്രത്തിന്റെ ദൗത്യം തന്നെയാണ് നിർവഹിച്ചു പോകുന്നത് ഇന്നും വാർത്തകളെക്കായാലും വീക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കേസരി പ്രവർത്തിക്കുന്നത് കേസരിയുടെ ശക്തമായ ഇടപെടലുകൾ അത് പരിസ്ഥിതി രംഗത്താണെങ്കിലും രാഷ്ട്രവിരുദ്ധ ശക്തികൾക്കെതിരെയാണെങ്കിലും രാഷ്ട്രീയ അസ്പൃശ്യതയ്ക്കെതിരെയാണെങ്കിലും എല്ലാ അനഭിലഷണീയമായ പ്രവണതകൾക്കെതിരെയും എല്ലാ കാലത്തും ശബ്ദമുയർത്തിയ കേസരി ഇന്ന് ഒരു മാധ്യമ പഠന ഗവേഷണ കേന്ദ്രമായി മാറുകയാണ് കോഴിക്കോട് നഗര ഹൃദയത്തിൽ ഏഴ് നിലകളിൽ എൺപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റില് പടുത്തുയർത്തിയിരിക്കുന്ന ഈ മന്ദിരം ഇത് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു മന്ദിരമാണ് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കേരളത്തിന്റെ മാധ്യമ രംഗത്ത് ആശയ യുദ്ധത്തിന്റെ ആയുധപ്പുരയായി മാറാൻ പോകുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെ മാധ്യമ വിദ്യാലയം ആരംഭിക്കുന്നു അതേപോലെ അതിബൃഹത്തായ ഒരു റിസർച്ച് ലൈബ്രറി അതുപോലെ തന്നെ ആശയ സംവാദത്തിൻ്റെ പുതിയ തലങ്ങൾ വെട്ടി തുറക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മൂന്ന് ഹാളുകൾ ഫിലിം പ്രിവ്യൂ പോലെയുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്ന മിനി തിയേറ്റർ അങ്ങനെ എല്ലാ അത്യന്താധുനിക സംവിധാനങ്ങളോടും കൂടി കേരളത്തിന്റെ മാധ്യമ ലോകത്ത് ഒരു പരിവർത്തനത്തിന്റെ ദിശാസൂചിക ആയി ദേശീയതയുടെ ശബ്ദമായി വായനയുടെ പുതിയ സംസ്കാരമായി കേസരി പുതിയ മന്ദിരത്തിലേക്ക് മാറുമ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു പുതിയൊരു ശംഖധനിഴങ്ങുകയാണ് കേസരി പുതിയ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് ഇതാ വായനക്കാരിലേക്ക് എത്തുന്നു എല്ലാവിധ ആശംസകളും ഭാവുകൾ ടീം തത്വമായി നേരുകയാണ് പൂജനീയ സർസത് ജാലക്ജിയുടെ പവിത്രമായ സാന്നിധ്യം കൊണ്ട് കേരളം തന്നെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നിമിഷത്തിലാണ് കേസരിയുടെ ഈ ബഹുനില മന്ദിരം രാഷ്ട്രത്തിനായി സമർപ്പിതമാകുന്നത് തീർച്ചയായും രാജ്യത്തിൻ്റെ പുരോഗതിക്കായി രാജ്യത്തിൻ്റെ വികസനത്തിനായി കേരളത്തിലെ ജനങ്ങൾക്കായി പ്രവർത്തിക്കാൻ കേസരി വാരികയ്ക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഒപ്പം ജനങ്ങൾക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുന്നു വെബ് ഡെസ്ക് ന്യൂസ്